പെരിയാർ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളുടെ ഭാര്യമാർക്ക് ജില്ലാ ആശുപത്രികളിൽ നിയമനം നൽകിയതിനെ ന്യായീകരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ. മനുഷ്യത്വപരമായി നോക്കിയാൽ നിയമനത്തിൽ തെറ്റില്ല. ജോലി ചെയ്തത് ജീവിക്കാനുള്ള അവകാശം പ്രതികളുടെ ഭാര്യമാരായതിനാൽ നിഷേധിക്കാനാവില്ല. നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വെറും ആറുമാസത്തേക്ക് മാത്രമാണ് നിയമനം. അപ്പൊ അതിൽ സന്നദ്ധതയും വരാൻ സന്നദ്ധതയും, കാരണം ഇപ്പൊ ഈ ഒരു ഇത് പ്രത്യേകമാണ്. കാരണം ഒന്ന് വണ്ടിയില്ല, മറ്റൊന്ന് എല്ലാവർക്കും പേടിയാണ്. കാരണം കൊറോണ ആയതുകൊണ്ട് തന്നെ വാർഡിൽ സ്വീകരിക്കാൻ പി പി കിറ്റ് എല്ലാം ഇട്ടിരുവാണ്. അപ്പൊ ആ റിസ്ക് ഒന്നും എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പൊ ഇവര് തയ്യാറായി, അങ്ങനെ ഇവർക്ക് നിയമനം കൊടുത്തു. അതാണ് സൂപ്രണ്ട് എനിക്ക് നൽകിയ ഒരു വിശദീകരണം. അല്ലാതെ സൂപ്രണ്ടിന് ഇത് ആരെയും ഒന്നും അറിയില്ല. അല്ല, ധാർമ്മികത പറഞ്ഞാൽ ഞാനൊരു ധാർമ്മികതയെ കുറിച്ചിട്ടല്ല ചിന്തിക്കുന്നത്. മനുഷ്യാവകാശത്തിൻ്റെ പരമായി ചിന്തിക്കുമ്പോൾ അതിലൊരു തെറ്റൂല. അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? അവർ മനുഷ്യന്മാരല്ലേ? അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനും അതും വളരെ എന്താ ഏറ്റവും താഴെ തട്ടിലെ ഒരു പോസ്റ്റാണ് സ്വീപ്പർ പോസ്റ്റ്. ആ സ്വീപ്പർ പോസ്റ്റിൽ ജോലി ചെയ്ത് ജീവിക്കാൻ നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്, അവരെ മക്കൾ, അവരെ പിന്നെ ഭാര്യമാർ, അവരെ ഭർത്താക്കന്മാർ കൊലക്കേസിൽ പ്രതികളായി പോയി എന്നതുകൊണ്ട് മനുഷ്യാവകാശമായി പത്രക്കാരടക്കം അങ്ങനെ ചിന്തിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് കേവലം ഈ വിവാദങ്ങളുടെ പിറകെ മാത്രം പോകുന്നു? നിങ്ങൾ മനുഷ്യത്വപരമായി എന്തുകൊണ്ട് ആ പ്രശ്നത്തെ കാണുന്നില്ല? മനുഷ്യത്വപരമായി ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ വലിയ തെറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാനിപ്പോൾ അതിനെ ന്യായീകരിക്കുന്നതല്ല, വന്നത് വന്നു. കാരണം നമ്മളെ ഭാഗത്ത് നമ്മളും ഒരു അശ്രദ്ധ, അശ്രദ്ധ എന്നല്ല, നമ്മളും അത് നമ്മളെന്താച്ചാൽ ഈ ഒരു 8-ാം ക്ലാസ്സിന് നമ്മൾ വേറെ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമല്ലോ. 8-ാം ക്ലാസ് യോഗ്യതയിലൊരു പോസ്റ്റ് നമ്മളത് അവരാരാണോ എന്താണോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർ ഇൻ്റർവ്യൂ നടത്തി തന്നു, അത് അംഗീകരിച്ചു കൊടുക്കുക എന്ന രീതിയിലേക്കാണ് നമ്മളത് ചിന്തിച്ചത്. വേറെ ഒന്നുമില്ല. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലും അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തിട്ടില്ല. ഗോപി, പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 1, 2, 3 പ്രതികളുടെ ഭാര്യമാർക്ക് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയത് സംബന്ധിച്ചാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശപരമായി നോക്കിയാൽ തെറ്റില്ലെന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം പ്രതികളുടെ ഭാര്യമാരായതിനാൽ നിഷേധിക്കാനാവില്ല എന്നുമാണ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാലും ഇതൊരു വിവാദം ആക്കുന്നതിൽ കാര്യമില്ല. അതേസമയം തന്നെ ആർഎംഒ അടക്കമുള്ള ആശുപത്രി അധികൃതർ നടത്തിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ ലീസ്റ്റ് തയ്യാറാക്കിയതെന്നും ബേബി പറയുന്നു. നിയമനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ ജീവിത പ്രയാസം കാരണമാകാം ഇവർ അഭിമുഖത്തിൽ വന്നത്. എന്നാലും യാദൃശ്ചികമായാണ് പ്രതികളുടെ ഭാര്യമാർക്ക് നിയമനം ഇത്തരത്തിൽ നേടാനായത് എന്നാണ് ബേബി ബാലകൃഷ്ണൻ പറയുന്നത്. എന്തായാലും ഇതിനെതിരെ പ്രതിഷേധവും ഇന്ന് ശക്തമായിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി. UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു മാർച്ചും അല്പസമയത്തിനകം ജില്ലാ പഞ്ചായത്തിലേക്കുണ്ട്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇതിനിടയിലാണ് ഈ സംഭവത്തെ ന്യായീകരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഗോപി, ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.